ഇപ്പോ വേറെ ഇത് നമ്മള് ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വരികയാണ്. അതായത് 2016 സുപ്രീംകോടതി വിധി ഉണ്ടാവുകയും സുപ്രീംകോടതി വിധി സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ ആ സ്ഥലം നോട്ടിഫൈ ചെയ്തുകൊണ്ട് ഏറ്റെടുക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ നൽകുകയും 2004 മുതൽ കൺസിസ്റ്റന്റ് ആയിട്ട് LDF UDF സർക്കാരുകൾ കേരളത്തിൽ കരിമണൽ ഖനനം പൊതുമേഖലയിൽ മാത്രം മതി എന്ന നിലപാട് സ്വീകരിച്ചു വന്നിരുന്ന സമയത്താണ് 2016 സുപ്രീംകോടതിയിൽ നിന്നും അങ്ങനെ ഒരു അവസരം കേരള സർക്കാരിന് കിട്ടിയത്. അതിന് തൊട്ടു പിന്നാലെ പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയായി വന്നത്. അപ്പോൾ ഒന്നുകിൽ സ്ഥലം ഏറ്റെടുക്കാം, അതല്ലെങ്കിൽ ഈ ലീസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് പ്രകാരം KERMAൽ KMREAൽ കൊടുക്കേണ്ടി വരും എന്നതാണ് സുപ്രീംകോടതി വിധിയെ ജസ്റ്റ്. അപ്പോൾ അന്ന് മുതൽ ഏറ്റെടുക്കാമായിരുന്ന സ്ഥലവും ക്യാൻസൽ ചെയ്യാമായിരുന്ന ലീസും ചെയ്യാതെ വെച്ചുകൊണ്ടിരുന്നതിനാണ് 2016 മുതൽ മാസപ്പടി എന്ന നിലയിൽ പണം മാസാമാസം കൊടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം 2019 കേന്ദ്ര സർക്കാരിന്റെ അമെന്റ്മെന്റ് വന്നു എന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ അമെന്റ്മെന്റിന് പിന്നാലെ ആ അമെന്റ്മെന്റ് നോട്ടിഫൈ ചെയ്തുകൊണ്ടും സംസ്ഥാന സർക്കാരുകളെ അറിയിച്ചുകൊണ്ടും ഉള്ള ഇന്റിമേഷൻ സംസ്ഥാന സർക്കാരുകൾക്ക് വന്നു. അതുകൂടാതെ അതിന് പുറകെ 2019 ഡേറ്റ് ഞാൻ എക്സാക്ട്ലി ഓർമ്മ, ഐ തിങ്ക് ഇറ്റ് ഈസ് ഒക്ടോബർ മാസത്തിലാണെന്ന് എന്റെ ഓർമ്മ, എല്ലാ നിലനിൽക്കുന്ന എല്ലാ സ്വകാര്യ ലീസുകളും ടെർമിനേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഡയറക്ഷൻ കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന് വന്നു. ടു ടെർമിനേറ്റ് ഓൾ ദ എക്സിസ്റ്റിംഗ് മൈനിങ് ലീസസ് ഓൺ ബീച്ച്സ് ആൻഡ് മിനറൽസ്, ആറ്റമിക് മിനറൽ കൺസെഷൻസിന്റെ പർവ്യൂ വരുന്ന എല്ലാ സ്വകാര്യ മൈനിങ് ലീസുകളും ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞുകൊണ്ടുള്ള ഡയറക്ഷൻ വന്നതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് അതിനുവേണ്ടിയിട്ടുള്ള പ്രോസസ് മുന്നോട്ട് കൊണ്ടുപോയി. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ ലീസ് ടെർമിനേറ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് അവർ കടന്നു എന്ന് മാത്രമല്ല, അതിന്റെ അകത്ത് അവർ ഫർദർ ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ട് നിയമപരമായി എല്ലാം കറക്റ്റായി ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ലോ ഡിപ്പാർട്ട്മെന്റിന്റെ ഒപ്പീനിയൻ ചോദിക്കുകയും ലോ ഡിപ്പാർട്ട്മെന്റും ഇന്നത്തെ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ലീസ് ക്യാൻസൽ ചെയ്യേണ്ടതാണെന്ന് അറിയിച്ചതിന്റെ വെളിച്ചത്തിൽ ആ ലീസ് ക്യാൻസൽ ചെയ്യുന്ന ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് കടന്ന് ആ അതിനുള്ള ഓർഡേഴ്സ് ആക്കിയ സമയത്താണ് മുഖ്യമന്ത്രി ഇടപെട്ട് യോഗം വിളിച്ച് വീണ്ടും അതിന് ലൈഫ് നൽകിയത്. സ്വാഭാവികമായിട്ടും ഞാൻ ഇന്നലെ ഉയർത്തിയ ചോദ്യം ഇതാണ്, എന്ത് താല്പര്യത്തിന്റെ പുറത്താണ്, വാട്ട് വാസ് ദ ഇൻട്രസ്റ്റ്? അതായത് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും സർക്കാരുകളുടെയും UDFന്റെ LDFന്റെ അടക്കം സർക്കാരുകളുടെ നിലപാട് പൊതുമേഖലയിൽ മാത്രം കരിമണൽ ഖനനം മതി എന്ന നിലപാട് അല്ലെങ്കിൽ എന്ന നയം നിലനിൽക്കുമ്പോൾ ഈ ലീസ് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞ 2019 കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം വന്നിട്ട് ഡയറക്ഷൻ വന്നിട്ട് എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്തില്ല എന്നുള്ള ചോദ്യത്തിന് ഇന്നലെ രാജീവ് മന്ത്രിയും ആൻസർ പറഞ്ഞിട്ടില്ല. അതിനുശേഷം വീണ്ടും മാസപ്പടി തുടർന്നു. ഇത് ക്യാൻസൽ ചെയ്യാതിരിക്കുന്നതിനുള്ള പാരിതോഷികമായിട്ടാണ് മാസപ്പടി തുടർന്നു വന്നത്. അതിനുശേഷം ഇപ്പോ മാസപ്പടി വലിയ വിവാദമാവുകയും മാസപ്പടിക്ക് നൽകിയ സേവനം എന്താണ് എന്ന്, സേവനം നൽകാതെയാണ് വീണാ വിജയൻ പണം വാങ്ങിയത് എന്നും അതുകൊണ്ട് തന്നെ എന്ത് സേവനമാണ് നൽകിയതെന്ന് ലോകം മുഴുവൻ അന്വേഷിക്കുന്ന പശ്ചാത്തലത്തിൽ ആ അന്വേഷണം അവരുടെ ശരീരത്തിൽ തൊടുന്നതിന്റെ തൊട്ടടുത്തെത്തിയപ്പോഴാണ് ഈ കഴിഞ്ഞ December 23 ഇവർ ഈ ലീസ് ഒഫീഷ്യലായിട്ട് ടെർമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതെന്തിനു വേണ്ടി ഈ നിലനിർത്തി എന്നുകൂടി ഞാൻ പറയാം. അതായത് കേന്ദ്രത്തില് ഈ ബീച്ച്സ് ആൻഡ് മിനറൽസിന്റെ മൈനിങ് റിലാക്സ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഒരു വലിയ ലോബി, ഇൻക്ലൂഡിംഗ് ഇവിടെ കേരളത്തിലെ ഇൻട്രസ്റ്റ് ഉള്ള കമ്പനി അടക്കം അല്ലെങ്കിൽ അവരടക്കമുള്ള വലിയൊരു ലോബി കേന്ദ്ര സർക്കാരിൽ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് റിലാക്സേഷൻ കിട്ടിയാൽ വീണ്ടും ഇത് സേവ് ചെയ്യാൻ പറ്റും. അതിന്റെ ഇടയിൽ ഇനി അങ്ങനെ നടക്കുന്നില്ല എങ്കിൽ ഇതൊരു ജോയിന്റ് വെഞ്ചറാക്കി മാറ്റി KMREAൽ ഇപ്പോൾ കേവലം 25% മാത്രം ഷെയറാണ് IREയ്ക്കും KSIDCയ്ക്കും ഉള്ളത്. അത് വർദ്ധിപ്പിച്ച് അത് 74% പൊതുമേഖലയാക്കി അങ്ങനെയെങ്കിലും ഈ ലീസ് KMREAൽ കൊടുക്കാൻ പറ്റുമോ എന്ന പരിശ്രമവും ഈ സമയത്ത് നടന്നിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാസപ്പടിക്ക് വേണ്ടി
സേവനം നൽകിയത് മറ്റാരുമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. സിഎംആർഎൽ എന്ന കമ്പനിക്ക് വേണ്ടി, അതിന്റെ സിസ്റ്റർ കൺസേണായ കെആർഎംഇഎല്ലിന് വേണ്ടിയിട്ട് ഈ സേവനം നൽകിക്കൊണ്ടിരുന്നത്. ഈ സേവനത്തിനും ഇതുകൂടാതെ ആ കമ്പനിക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള മറ്റ് സേവനങ്ങൾക്കും വേണ്ടിയിട്ടാണ് കോടാനുകോടി രൂപ മുഖ്യമന്ത്രിയുടെ മകൾക്കും, അന്ന് നമ്മൾ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഇതിൽ പരാമർശിച്ചിരിക്കുന്ന പോലെ പി വി എന്ന് പറയുന്ന പിണറായി വിജയനും ഈ കമ്പനി നൽകിയിട്ടുള്ളത്. അത് കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി ഇപ്പോൾ വീണ്ടും പുറത്തുവരികയാണ്. ഇന്നലെ മന്ത്രി വിശദീകരണം നടത്തിയപ്പോഴോ അല്ലെങ്കിൽ മറുപടി പറഞ്ഞപ്പോഴോ ഒന്നും ഈ ഭാഗങ്ങൾ അദ്ദേഹം പരാമർശിച്ചിരുന്നില്ല. സ്വാഭാവികമായിട്ടും 2019 ശേഷം നിയമപരമായി നിലനിൽക്കില്ലാത്ത ലീസിന് എന്തുകൊണ്ട് 2023 ഡിസംബർ വരെ കേരള സംസ്ഥാന സർക്കാർ ലൈഫ് നൽകി എന്നതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. കാരണം അദ്ദേഹം നേരിട്ട് ഇടപെട്ട് യോഗം ചേർന്ന് അദ്ദേഹം ഫയൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ ടേബിളിൽ കൊണ്ടുവന്നാണ് ആ ലീസിന്റെ ലൈഫ് നിലനിർത്തിയത്. അപ്പൊ അതിന്റെ കൂടുതൽ ക്ലാരിറ്റിയാണ് ഇന്നത്തെ ഈ ഇതിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. ഇനിയും ഈ കമ്പനിക്ക് നൽകിയ സേവനങ്ങൾ ഇനിയും അറിയാനുണ്ട്. അതും വരും ദിവസങ്ങളിൽ പുറത്തു വരും.